അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റംസാൻ എന്നൊക്കെ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പനീർ ബോക്സസ്, പനീർ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വീഡിയോയിലോട്ട് പോകാം. ഒരു ബൗളിൽ 250 ml കപ്പാണ്, ഒരു കപ്പ് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗൾ സെറ്റ് ചെയ്തിട്ട് എല്ലാ മെഷർമെൻറ്റ്സ് അതിൻ്റെ അക്കോർഡിംഗ് എടുത്താൽ മതി. അപ്പോൾ ഒരു കപ്പ് മൈദ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ കയ്യിൽ ബൈൻഡ് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ബൈൻഡ് ആവണില്ല, പൊട്ടിപ്പോവാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതെടുത്ത് ബൈൻഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇത് പൊട്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ റേഷ്യോ കറക്റ്റാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂണ് ഓയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കപ്പ് മൈദക്ക്. ഇനി ഇത് നമുക്കിനി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ലാത്ത ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ഞാൻ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഒരുമിച്ച് ആഡ് ചെയ്ത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊണ്ട് ഒരു നല്ല ചൂടല്ല, നമ്മൾ കയ്യിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ചൂടുള്ളൂ കേട്ടോ. ഇത് ഈ ചൂടുവെള്ളം വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം നമുക്ക്. ഇതാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇതിനി മൂടിയിട്ട് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഗ്യാസിൻ്റെ പാൻ വെച്ചിട്ട് പാൻ ചൂടായിട്ട് ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂണോളം ഓയിൽ. ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ ചെറിയ ജീരകം കേട്ടോ ആഡ് ചെയ്ത്, ഇത് ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇതിൻ്റെ ഫ്ലേവർ. ജീരകം ഒന്ന് ചുമന്ന് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. 2 പച്ചമുളക് കട്ട് ചെയ്തത്. 1 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഒരുപാടൊന്നും വേവല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇത് ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ഒരു കുഞ്ഞു തക്കാളി ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഉള്ളിപ്പോൾ വാടിയിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് മസാലകൾ ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഇതൊരു 200 ഗ്രാം പനീറാണ് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പനീർ ഇല്ലെങ്കിൽ ഉരുളക്കിങ്ങ് ബോയിൽ ചെയ്തിട്ടാലും മതി. 200 ഗ്രാം പനീർ ഇട്ടോ. ഇനി പനീർ ഇട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് 2 മിനിറ്റോളം വേവിക്കണുണ്ട്. പനീറൊന്ന് വന്ന് കിട്ടാൻ 2 മിനിറ്റോളം ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് അടച്ചി വേവിക്കാം. 1 നാരങ്ങാൻ്റെ പകുതി ഇട്ട് അതിൻ്റെ നീരും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ മാവിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യുക. കുറച്ച് 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇത് പായിൻ്റിന് ഇത് ഓപ്തി ഓഫ് ആക്കാം. ഇതിപ്പോൾ 15 മിനിറ്റോളമായി റെസ്റ്റ് ചെയ്യണം. ഇതിനെ ഒന്നും കൂടി കുഴക്കണം. അപ്പം ഞാൻ ബൗളൊന്ന് മാറ്റുന്നുണ്ട്. വലിയ പാത്രത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് കുഴച്ചെടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് കളറിൻ്റെ എള്ളാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മൊത്തം ആഡ് ചെയ്തില്ല കേട്ടോ, 1/4 ടീസ്പൂൺ മാത്രം. ഇതിനി ഒന്നും കൂടി കുഴച്ചെടുക്കുക. എള്ളൊരു നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അത് ആഡ് ചെയ്തത്. ഇനി ഞാൻ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് ഇനി കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക കയ്യിൽ തന്നെ. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം.
ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പരത്തിയെടുക്കണം. ഇവിടെ നല്ല മഴ കേട്ടോ, അപ്പോൾ നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു ബോൾ എടുക്കാം, എന്നിട്ട് ഇതൊരു ഓവൽ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കണം. എന്നിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അധികം കട്ടി പാടില്ല, കട്ടി കുറഞ്ഞിട്ട് പരമാവധി കട്ടി കുറച്ചിട്ട് വേണം പരത്താനിത്. ഇനി ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഏകദേശം റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഇതിന് ചുറ്റും സാധാ വെള്ളമാണ്, വെള്ളം ഒന്ന് കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതിന് ചുറ്റും ഒന്ന് വെള്ളം തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒക്കെ അതൊരു സ്പൂണ് നടുക്കി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. സൈഡൊക്കെ നന്നായി അമർത്തി കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ തുറന്നു പോകും. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു ഡിസൈനും വേണ്ടിയിട്ടാണ് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതട്ടോ ഫൈനൽ ലുക്ക്. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. എന്താ അതിന ബുക്ക്, ഇതെല്ലാം ഞാൻ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഗ്യാസിലെ പാനിൻ്റെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ ഇപ്പോൾ ചൂടായിണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായുണ്ട്, ഇത് ഞാൻ കോരിയെടുക്കുകയാണ്. ഇതേ രീതിയിൽ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റെഡി ആയിട്ട് നമ്മുടെ പനീർ ബോക്സസ്. ഇത് റംസാന് നല്ലൊരു ഓപ്ഷനാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പനീർ ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയാണ് സെയിം മെത്തേഡിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.